നമ്മളുടെ കഴിവിന്റെ മാക്സിമം ചെയ്തു. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾ കുറ്റങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങൾക്ക് ഇത്ര കഴിവുള്ളൂ സാർ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിന്ദിക്കരുത്. ഏകദേശം ഒരു 15 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ 18 വർഷം അങ്ങനെ കുറക്കില്ല കേട്ടോ. തൃശ്ശൂർ പ്ലേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അങ്ങനെ ഭയം അങ്ങനെയല്ല, യു എസ് സർട്ടിഫിക്കറ്റ് ആണ് കൊള്ളം. എന്നാലും വയലൻസ് ഒക്കെ ഉണ്ടാവും, പറയാം. നമ്മളൊന്നുമല്ല, പുള്ളിയൊക്കെ പുള്ളിയുടെ ഐപാഡിൽ തന്നെ ഉണ്ട്, 100 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ നമ്മള് പുറത്ത് കാണുന്ന അവരൊക്കെ അതിന് അവര് റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അവര് വെറുതെ വന്ന റിസൾട്ട് ഉണ്ടാക്കണതല്ല. അവരുടെ ബാക്ക് എഞ്ചിൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എനിക്ക് ആരും ശത്രുക്കള് എന്നത് എനിക്ക് ദേഷ്യമുള്ള ഒന്നോ രണ്ടോ വ്യക്തികളുള്ളൂ. മനസ്സിൽ ദ്രോഹിച്ചതിന്റെ പേരിൽ വെറുപ്പൊന്നുമില്ല, അവർ നശിച്ചു പോകണമെന്നൊന്നുമില്ല. എന്നാലും ഒന്നും പ്രയാസപ്പെടുത്തിയില്ല എന്നുള്ള ചിന്തിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് പണി കിട്ടണമെന്നും പണി തിരിച്ചു നോക്കുന്നതാണ് എന്റെ സബ്ജക്ട്. അത് പാലപ്പുഴ സെലക്ട് ചെയ്യും. അതെങ്ങനെ എവിടെ വെച്ച് ആർക്ക് ആരോട് എന്നുള്ള കാര്യമാണ് സിനിമയിൽ വരുന്ന ഒരു കാര്യം. ഞാനതിൽ തന്നെയാണ്, സ്ക്രീൻ പ്ലേയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് സിനിമ സംഭവിച്ചത് വളരെ ഒരു ഒരു സുപ്രഭാതത്തിൽ എന്നാ ഡയറക്റ്റ് ചെയ്തത് തുടങ്ങിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് വന്നതല്ല. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കാലം മുതലേ ഇങ്ങനെയൊരു അഭിനയത്തേക്കാൾ മേലെ അല്ലാത്ത ഒരു ആഗ്രഹമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ജോസഫിന് മുമ്പ്, ജോസഫ് എന്നുള്ള സിനിമ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു തവണ പ്രിപ്പയർ ആയതായിരുന്നു ഒരു സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ദൈവാനുഗ്രഹത്തിന് ജോസഫ് സംഭവിച്ചു. നേരെ ആ പരിപാടി ഞാൻ മാറ്റി വെച്ചു. കാരണം എൻ്റെ പ്രിഫറൻസ് എപ്പോഴും ആക്ടിങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു കഥ സബ്ജക്റ്റ് വരുമ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തീരുമാനിക്കുകയും ഏതെങ്കിലുമൊക്കെ ഒരു ടീമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയത്. ശരിക്കും ഉണ്ടായി വന്നത് അങ്ങനെ. അത് വേണു സാറായിട്ടായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തത്, ഏറ്റവും ഫസ്റ്റ് ഡിസ്കഷൻ. അന്ന് വേണു സാറിന്റെ സാറേ നമുക്ക് ഈ സിനിമ ചെയ്താലോ, ഇത് എങ്ങനെയുണ്ട് സാറൊന്ന് വായിച്ചു നോക്കൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിനാണ് ആദ്യം സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുള്ള ഇത് എഴുതാം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറത് വായിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ക്യാമറ ചെയ്യാം, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. എന്തോ സാറ് പറഞ്ഞ വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത് ചെയ്താലും ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ച് ഒടുവിൽ വേണു സാർ എൻ്റെ ഒരു ഡയറക്ടറാക്കി. അങ്ങനെയാണ് അതിൻ്റെ ശരിക്കും തുടങ്ങിയത്. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ജോർജ് സാറിനെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിപ്പിച്ചു. സാറിനും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ധൈര്യമായി. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലൂടെ കുറച്ച് നാൾ നടന്നു. ഒരു വർഷം പൂർണ്ണമായിട്ട് ഞാൻ ഒരു വർഷത്തിന് മേലെ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി എന്നിട്ടാണ് സിനിമ ചെയ്തത്. അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം. ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേര് ഇരിക്കുന്ന സാഗറും ജുനൈസുമാണ്. കാരണം ഇവരെ എനിക്ക് ബിഗ് ബോസിലാണ് ഞാൻ ഇവരെ കണ്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ കോംബോ, ഇങ്ങനെ രണ്ടുപേരെ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇവരെ ഷൂട്ടിന് ലൊക്കേഷൻ വന്ന അന്ന് മുതൽ ഒരു റൂമിൽ താമസിപ്പിച്ച് ഇവരെ ഒരുമിച്ച്, ഇവർ രണ്ടുപേരും തല്ലുപിടിക്കുമായിരുന്നു ആദ്യം. പക്ഷേ തല്ലുപിടുത്ത മാറ്റിച്ച് രണ്ടുപേരെ ഒരുമിച്ചാക്കി. അവരിപ്പോഴും ഒരുമിച്ചാണ്. അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പം ഇപ്പൊ തന്നെ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ പണിയുടെ ടൈറ്റിൽ ഉണ്ടാ, കണ്ണിന് കണ്ണ് പല്ല് പല്ല, ആ ഒരു ടൈറ്റ്, ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു വയലൻസ് ഒരു ഫീലിംഗ് അപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. ആ ട്രെയിലറിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പടം തന്നെ ഇങ്ങനെ ഒരു വയലൻസ് എന്ന് പറയുമ്പോൾ ഒരു ആളുകളോട് ആദ്യത്തെ ഒരു ഡയറക്ടറിൽ ഇതാണല്ലോ, ചെറുപ്പം കൊമേഴ്ഷ്യൽ ആയിട്ട് ചിന്തിക്കാൻ മേലായിരുന്നു അപ്പോഴെങ്കിലും. അല്ല, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഫാമിലി പടമാണ്, പേര് മാത്രം പണിയുന്നുള്ളൂ. എനിക്കിതൊരു അങ്ങനെ വയലൻസ് എന്നുള്ളതല്ല, വയലൻസ് ആവശ്യമുള്ളടത്ത് വയലൻസ് കാണിക്കണ്ടായിരുന്നു അല്ലേ. ഞാൻ കണ്ടു ശീലിച്ച സിനിമകളുടെ ഇൻഫ്ലുവൻസ് എൻ്റെ സിനിമയിലുണ്ടാവും. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് നല്ല എൻ്റെ ജനറേഷൻ, ഞാൻ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ നമ്മൾ നല്ല സിനിമകൾ കണ്ടിട്ടാണ്. മലയാളത്തിൽ മറ്റു ഭാഷയിലായാലും രസമുള്ള സിനിമകൾ കണ്ടു വളർന്നവരാണ്. അപ്പം അത് അതിൻ്റെ ഒരാഗ്രഹമാണ്, ഇതൊരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആദ്യത്തെ ഒരു ഉദ്ദേശം. ഒരിക്കലും ഞാൻ ഡയറക്ടറാവുന്നതോ
അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എൻ്റെ ഒരു പഠനമുണ്ട്, അത് തെറ്റോ ശരിയോ അതിന് ജഡ്ജ്മെൻറ്റുകൾ എന്നാണെന്നുള്ളതൊന്നും എനിക്കറില്ല. എൻ്റെ അഭിനയത്തിൻ്റെ റിസൾട്ടും അത് തന്നെയാണ്. ഞാൻ എന്താ പറയുക, എൻ്റെ ഈ ട്രാവലിൽ ഞാൻ ഒരിക്കലും കേപ്പബിൾ അല്ലാത്ത ഒരാളായിരുന്നു അഭിനയത്തിന് പോലും. അപ്പം അത് പഠിച്ചാണ് അവിടെ വന്നത്. ഇതും തികച്ചും അതിൻ്റെ ഒരു സിനിമാറ്റിക് ഗ്രാമർ നിർത്തണം, അല്ലെങ്കിൽ എൻ്റെ എസ്തെറ്റിക്സ് വേണമെന്ന് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അത് വയലൻസ് എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് വയലൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല, വയലൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു വേറൊരു വേൾഡിലാണ്. അത് ഞാൻ എൻ്റെ നാടാണ് തൃശ്ശൂർ. അപ്പം എനിക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സ്ഥലം, ആൾക്കാർ ഈസിയായിട്ട് പറയാൻ പറ്റുന്നൊരു ഏരിയ. അപ്പം അതുകൊണ്ട് തൃശ്ശൂർ പ്ലേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അങ്ങനെ ഒരു ഭയം അങ്ങനെയല്ല, യു എസ് സർട്ടിഫിക്കറ്റാണ് പടം. എന്നാലും വയലൻസ് ഒക്കെ ഉണ്ടോ എല്ലാവരും പറയുന്നത്. ഫോൺ ഓഫ് ആയിരുന്നു, വേറെ പ്രശ്നം ഉണ്ടായില്ല. ആരൊക്കെ വന്നു കുറെ പേര് ഇങ്ങനെ അങ്ങനെ ഉറപ്പായിട്ടും വരൂ. നമ്മളെ അഭിനയിക്കാനായിട്ട് വിളിക്കുന്ന സിനിമകൾ പുറത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ സ്വിച്ച് ഓഫാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് പുറത്ത എല്ലാ പരിപാടിയിൽ നിന്നും കട്ടായിരുന്നു. എൻ്റെ ഈ സിനിമയുടെ ക്രൂവും എൻ്റെ സുഹൃത്തുക്കളുടെയും ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ആളുകളുടെയും കൂടെ മാത്രമായിരുന്നു ഞാൻ ഈ ഇത്ര നാല്. ഇതിൻ്റെ ഇടയിൽ കമൽ സാർ മണി സാറിൻ്റെ സിനിമ ചെയ്തു. കാരണം അത് നമ്മൾക്ക് എത്ര വലിയ കാര്യം എന്ന് അതിനൊക്കെ വലിയ കാര്യമായിട്ട് എനിക്ക് അവർ രണ്ടുപേരും കാണാൻ പറ്റുന്ന ഒരവസരം മിസ് ചെയ്യാൻ തോന്നിയില്ല. അത് ചെയ്തു. പിന്നെ സൂര്യ കാർത്തിയുടെ പടം അത് ചെയ്തു. അത് രണ്ടെണ്ണമാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മൂന്ന് പതിറ്റാണ്ടായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏകദേശം ഒരു 15 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ. 18 വർഷം. അങ്ങനെ കുറക്കില്ല കേട്ടോ. അപ്പം 18 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കടത്തിൻ്റെയിലൊക്കെ കടന്ന് പിറ്റേ ദിവസത്തെ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്ത് കെട്ടി കടന്നിട്ടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കടത്തിണ്ടെന്നുള്ളത് കവിതയിലും കഥയിലൊക്കെ നീ വായിച്ചതായിരിക്കും. ഞാൻ കടത്തിന്റെ കിടന്നില്ല, ബസ് സ്റ്റാൻഡിൽ കിടന്നുണ്ട്, അങ്ങോട്ട് ബസ്സിൽ കിടന്നുണ്ട്. അപ്പം ഇപ്പൊ കടത്തന്നെ കിടക്കാൻ പേടിച്ചിട്ട് ആരും തഴുതലും ചെയ്താലോ അത്ര തരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ വന്ന് ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷം ഒരു ഡയറക്ടർ ആയിരിക്കുകയാണ്, മലയാളത്തിൽ തന്നെ ലീഡ് റോൾ ചെയ്യുന്ന ജോജു എന്ന് പറഞ്ഞ പേര് കേൾക്കാൻ നേരത്തെ തന്നെ ആള് കയറുന്ന തരത്തിലേക്കുള്ള ഒരു നടനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ മുമ്പ് ഒരു ഇന്റർവ്യൂല് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, താങ്കളൊരു പൊട്ടനായിരുന്നോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ജോജുട്ട് ചിരിക്കുന്നതായിരുന്നു. അതിനു പകരം ഇപ്പൊ വേറെ ചോദ്യം ചോദിക്കട്ടെ, സിനിമ ഇതിന് മാത്രം ഇഷ്ടമാണ്? പിന്നെ എന്റെ ലൈഫിന്റെ 80% ചോദ്യത്തിനുള്ള ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറൊന്നുമില്ല. കാരണം അത് കുഞ്ഞുനാളിലെ കയറിയൊരു ഒരു ആഗ്രഹവും ഒരു ഇതാണ്. അത് പല പല കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന്. നമ്മൾ ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളൊരു തീരുമാനമാവും കുഞ്ഞുനാളില്. പക്ഷെ എൻ്റെ ഓരോ പ്രായത്തിലും ആ തീരുമാനങ്ങൾ ആ അതിനോടുള്ള ഉദ്ദേശം എന്ന് പറയാം. നമ്മള് ഇപ്പൊ ആദ്യത്തെ സിനിമ നടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് സെൽഫി എടുക്കണം. ഈ ആളുകൾ നമ്മളെ കാണുമ്പോൾ ഒരു അംഗീകാരം അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സിനിമ നടൻ അതിന്റെ കളർ പടം അതൊക്കെ വിചാരിച്ചിട്ടൊക്കെ നടന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ കാണാൻ വണ്ടി എടുത്തിട്ട് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതൊക്കെ കുറച്ച് നാളത്തേക്കേ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പണിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു നല്ല ധാരണ മനസ്സിലായി. കാരണം നമുക്ക് ആകെ ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരു സിനിമാ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. അതിപ്പോൾ ആരായാലും, പക്ഷേ നിങ്ങൾ ഒരു ആരായാലും ആണായാലും പെണ്ണായാലും ആരായാലും വൺസ് നിങ്ങളത് ഇയാളെ വേണമെന്ന് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അങ്ങനെ പറയിപ്പിക്കാൻ എളുപ്പമല്ല അത്. അതിന് ശരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള നല്ല ആഗ്രഹം മാത്രം പോരാ, നല്ല പണിയെടുക്കണം. അതിനെയാണ് എൻ്റെ കാര്യം. എൻ്റെ സമയത്ത് ഇപ്പോൾ പട സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അത് ഒരിക്കലും ഞാൻ ഈ 1.5 വർഷം കടന്നുപോയത് എൻ്റെ ജീവിതത്തിൽ ഉയ്യോ
വിചാരിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു സ്ട്രഗിളിലൂടെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അതിൽ ഒരു ഒരു ഷോട്ട് പോലും തമാശയിൽ എടുത്തിട്ടില്ല. അതാണ് അതിൽ ആ ട്രെയിലർ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞത് അതിൽ വർക്ക് നല്ലതാണ്. പക്ഷെ ആ ഒരു ഷോട്ട് പോലും നമ്മള് ഇതില് ഞങ്ങളുടെ ടീമോ ഞങ്ങളോ അഭിനയിച്ചവരോ വെറുതെ ഇല്ല, അവർക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഒരു തമാശക്ക് വേണ്ടി ചെയ്ത പടമല്ല അത്. അപ്പോ എന്താ പറയാ, എന്താ നമ്മൾ ചോദിച്ചത്, സിനിമ മാത്രമേ ഉള്ളൂ, ശരീരം നോക്കാൻ പോലും താല്പര്യമില്ല. അത് അത് അതിനോടുള്ള ഒരു മറ്റേ വാക്ക് പറയാ, നാഗവല്ലി മറ്റേ മറ്റേ രാത്രി അതാവും പരാജയല്ലോ. മറ്റേ സാധനം അതൊരു ഒബ്സഷനായി മറ്റേ സാധനമായി മാറ്റമില്ല ഇനി അതില്. അത് മാത്രമേ ഉള്ളൂ സൈക്കോസിസിന്റെ പരമോന്നതയിൽ. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിലാണ് ഈ പടം ചെയ്ത് തുടങ്ങാൻ നേരത്തൊക്കെ എത്രയോ പേര് പോയി എന്ന് പറഞ്ഞു എന്നിട്ട് കഥ പോലും കേട്ടില്ല പലരും. സീരിയസ്ലി അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആന്റണി എന്നുള്ള സിനിമ ചെയ്തു സാറിൻ്റെ കൂടെ ജോർജ് സാറിൻ്റെ കൂടെ. അപ്പോൾ ആ സിനിമ അത്യാവശ്യം വർക്കൗട്ടായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പൈസയുണ്ട്, പടമൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്നവരായി ഇതിനെന്ത് വരും ഇതാണ്. അപ്പം എനിക്ക് ഡയറക്ടർ എന്നുള്ളൊരു പേര് വാങ്ങിയെടുക്കാനായിട്ടില്ല. അത് അത്ര എളുപ്പത്തിൽ വാങ്ങിയെടുക്കാവുന്ന പേരും അല്ല അത്. അതിനെ ഒരു അഭിനേതാവ് എന്നുള്ള ലെവലിൽ ആ ഒരു പേരിനെ ഞാൻ ഏറ്റവും വലിയ ലെവലിലാണ് കാണുന്നത്. കാരണം ഈ ആർട്ട് ഡയറക്ടറുടെ ക്രാഫ്റ്റാണ്. കാരണം നമ്മൾ അഭിനയിക്കാൻ പോയാലും അദ്ദേഹം പറയുന്ന അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഏത് മൂഡിൽ വരണം, പിന്നീട് വരണം, എന്ത് വേണം, ഇവിടെ എന്ത് വേണം എന്നുള്ളതൊക്കെ. അതൊരിക്കലും നടൻ്റെ നടൻ പിന്നെ പിന്നെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ട് നാലാം സ്ഥാനത്തൊക്കെ വരത്തുള്ളൂ നടന്നാൽ. അപ്പോൾ ആ അതിൻ്റെ ഒരു വില എനിക്കറിയാം. അപ്പോൾ അതിന് മാക്സിമം അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ചെയ്യാൻ പറ്റിയതും ഈ പാഷനോട് മാത്രമാണ്. അതിനോട് അത് വിട്ടിട്ട് വേറെ ഒന്നുമില്ല. നമ്മളെ സന്തോഷമാക്കുന്ന വേറെ കാര്യങ്ങൾ ഒരു ലഹരിക്ക് പോലും അതിൽ അതിന് മേലെ നമ്മളിപ്പോൾ നല്ലൊരു സിനിമ കാണുക. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കമൽ സാറായിട്ടുള്ളൊരു സൗഹൃദം. ഞാൻ സാർ ഈ സാറിൻ്റെ ഇപ്പം നല്ല പ്രായമുണ്ട്. വെളുപ്പിന് 4 മണി വരെയൊക്കെ സിനിമ മാത്രം സംസാരിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളൊന്നൊന്നുമല്ല, പുള്ളിയൊക്കെ പുള്ളിയുടെ ഐപാഡിൽ തന്നെ ഉണ്ട് 100 സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ നമ്മൾ പുറത്ത് കാണുന്ന അവരൊക്കെ അതിന് അവർ റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അവർ വെറുതെ വന്ന റിസൾട്ട് ഉണ്ടാക്കണതല്ല. അവരുടെ ബാക്ക് എൻജിൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതില്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, ഈ അനുരാഗ് കശ്യപ് പണി കണ്ട് പറഞ്ഞത് ഒരു കൊറിയൻ പടം കണ്ടൊരു ഫീൽ എന്നുള്ള രീതിയിലാണ് അനുരാഗ് കശ്യപ് സംസാരിച്ചത്. ജോജേട്ടൻ എന്നുള്ളൊരു വ്യക്തി പെട്ടെന്ന് വയലന്റ് ആവുന്ന പ്രകൃതമാണെന്ന് സിനിമാ സെറ്റിലെ ചില റീൽസ് ഒക്കെ കണ്ടപ്പോ തോന്നിയിരുന്നു. ഒരു വണ്ടിയുടെ ബ്ലോക്ക് ഒക്കെ കണ്ടപ്പോ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു ഘടകം അത്യാവശ്യമാണെന്നുള്ളൊരു വിശ്വസിക്കുന്ന ഞാൻ. എങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്ത് തീർത്തത്? ഇത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം. നിനക്ക് ക്ഷമിച്ച് ചെയ്യാൻ വേണ്ടി നീ ചെയ്തു, ഞാൻ എന്റെ രീതിയിൽ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്കിപ്പോ അതിൽ ക്ഷമ, വയലൻസ്, ദേഷ്യം വരിക എന്ന് പറയുന്നത് എനിക്കാരും ശത്രുക്കൾ ശത്രുക്കള് എന്നത് എനിക്ക് ദേഷ്യമുള്ള ഒന്നോ രണ്ട് വ്യക്തികളുള്ളൂ. മനസ്സിൽ ദ്രോഹിച്ചതിന്റെ പേരിൽ വെറുപ്പം അവർ നശിച്ചു പോകണമൊന്നുമില്ല. എന്നാലും ഒന്നും പ്രയാസപ്പെടുത്തിയില്ല എന്നുള്ള ചിന്തിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. വളരെ അവരോട് ദേഷ്യമൊന്നുമില്ല. എന്നാൽ വെച്ചിട്ട് വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറാൻ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ദേഷ്യമൊക്കെ വരും, അതെന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷെ ഞാൻ നിനക്കടക്കം നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒറ്റ സെക്കൻഡ് അല്ല, അനുരാഗ് കശ്യപ് സാറിന്റെ കാര്യം പറഞ്ഞു വെച്ചാല് അദ്ദേഹത്തിനോട് ഞങ്ങൾ ആരോ പ്രൊഡക്ഷൻ ടീമോ ആരോ പറഞ്ഞിട്ടൊന്നും ഇട്ടതൊന്നുമല്ല. ഞാൻ എന്റെ സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എഡിറ്റ് ലോക്കായ സമയത്ത് ഞാൻ കുറച്ചുപേരെ സിനിമ കാണിച്ചിരുന്നു, മണി സാർ, മണിരത്നം സാർ. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റോ ഏറ്റവും ലെജൻസ് ഏറ്റവും വലിയ ആൾക്കാരെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് കാണിച്ചതാണ്. ജോഷി സാറാണ് ആദ്യം ഏറ്റവും ആദ്യ സിനിമ കാണുന്നത്. സാറിനോടാണ് ഏറ്റവും സ്ക്രിപ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മണിരത്നം സാറിനെ കാണിച്ചു, നമ്മളാസ് സാറിനെ കാണിച്ചു, കാർത്തി സുബ്രാജിനെ കാണിച്ചു, സന്തോഷ് നാരായണൻ കണ്ടു, പിന്നെ അനുരാഗ് കശ്യപ് കണ്ടു, ഗൗതം മേനോൻ
സാർ ഇൻട്രോയിൽ വരെ കണ്ടു, മമ്മൂക്ക ഇൻട്രോയിൽ വരെ കണ്ടു, കാണിച്ചു, കണ്ടു എന്നുള്ളതല്ല ഞാൻ കാണിച്ചു, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കാണിച്ചു ഇത് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ച വഴികൾ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫൈനൽ ചെക്കപ്പിന് വേണ്ടി കാണിച്ചതാണ്. അപ്പൊ അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കും സർപ്രൈസ് ആയിട്ട് അതിൻ്റെയാണ് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തത്. പുള്ളി എന്നെ വിളിച്ചു, കണ്ടിട്ട് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് വിളിച്ചു, പുള്ളി എന്നോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പുള്ളി പോസ്റ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞ വാക്കുകളും ഭയങ്കര താങ്ക്ഫുൾ ആണ്, അതിനൊപ്പം തന്നെ അത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള വാക്കുകളാണ്. അത് പറഞ്ഞിരിക്കുന്നത് വലിയ കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ച് നാളെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത സിനിമ ഇതാകുമ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കാണിക്കാം, ട്രെയിലർ കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണിക്കരുത്, നിങ്ങൾ പറയുന്നത് തന്നെയാണ് എൻ്റെ അവസാനം ഇതുവരെ. അപ്പോൾ കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസ്റ്റർ ഒന്നും ചെയ്യില്ല, പക്ഷെ പുള്ളി പോസ്റ്റ് ചെയ്തത് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞില്ല. പക്ഷെ അതാ എന്നേക്കാൾ വലിയ കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. എനിക്ക് അത് ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളതല്ല, എൻ്റെ മുതല് കാശ് തിരിച്ചു കിട്ടുന്ന ഗെയിമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഡയറക്ടർ ആവണം, കാരണം ഇതിൻ്റെ പ്രൊഡക്ഷനും ഉത്തരവാദിത്വം എനിക്കാണ്. എൻ്റെ മനസ്സിലത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്തു, പണം ചെയ്തു, എൻ്റെ ജോലി ഞങ്ങളുടെ നമ്മളുടെ കഴിവിൻ്റെ മാക്സിമം ചെയ്തു. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾ കുറ്റങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങൾക്ക് ഇത്രേ കഴിവുള്ളൂ സാർ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിന്ദിക്കരുത്. അയ്യോ പറയണ്ടീവും പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അതിന്റെ പ്രേമരേഖങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. എക്സ്ട്രീം ടെൻഷനിൽ നിൽക്കുന്ന ദിവസമാണ് ആ സിനിമയില് ഞങ്ങള് തമ്മിലുള്ള ഒരു സീൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും സർവൈവലാണ് ഇതെല്ലാം. പോയേ പറ്റൂ മുന്നോട്ട്. ഇത് ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്ത് സിനിമ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊരു പോയിന്റിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ജീവിത പ്രശ്നമാണ്. കുറെ ഷൂട്ട് ചെയ്യുക, അത് ചെയ്ത് തീർക്കുക, പിന്നെ വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മള്. എന്റെ ഇത് ഇതുവരെ ചെയ്ത സിനിമയിലും ഏറ്റവും വലുതാണ്. മലയാള സിനിമയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തത്, കാരണം ഞാൻ അത്രയും വെൽ എക്വിപ്ഡ് ആയിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതില് അത്യാവശ്യം ടെക്നിക്കലിയൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അതിന് അതിലൊന്നും പിശുക്ക് കാണിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. നമുക്ക് ഇന്ന വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ചെയ്യുകയാണെങ്കിൽ ഞാൻ വൃത്തിക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. ആ വൃത്തി നമ്മളുടെ മാർക്കാണ്, അത് നിങ്ങൾക്ക് എത്രത്തോളമാണോ വരണമെന്നുള്ള സിനിമ ഉണ്ടാ മാത്രം. അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് എപ്പോഴും നമ്മളെ നമ്മളുടെ സിനിമയിലുള്ള എല്ലാവരെയും ഈ ചെറിയ ആളുകളെ എല്ലാം പണ്ട് മുതലേ ഭയങ്കര ഗൗരവിക്കുന്ന ആളാണ്. അതൊരു പുതിയ ഡയറക്ടറായിട്ട് ഞാൻ നമുക്കടെ അടുത്ത് ചെല്ലുമ്പോഴും ഇപ്പൊ ഞാൻ എന്റെ പരിചയം ഇല്ലെങ്കിലും പുള്ളി വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, വളരെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ആളാണ് പ്രോത്സാഹനം. ഇപ്പൊ നമുക്ക് ആ സിനിമ കണ്ടപ്പോ എനിക്ക് സെക്കൻഡ് ഹാഫ് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഇന്നലെയാണ് അതിന്റെ മിക്സ് ഔട്ട് എടുത്തത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നേരത്തെ നമ്മൾ ലോക്ക് ചെയ്തിരുന്നു, അത് കാണിക്കാൻ പറ്റിയുള്ളൂ. ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആരുടെ അടുത്താണ് ഞാൻ നമുക്ക് ലാലേട്ടൻ നമ്മുടെ സുരേഷൻ നമ്മുടെ മെയിൻ ഞാൻ കണ്ടു വളർന്ന സൂപ്പർ സ്റ്റാർസിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞിട്ടാണ് ഞാൻ സിനിമ ഷൂട്ട് തുടങ്ങിയത്. നമുക്ക് ആദ്യം പറഞ്ഞത് ആക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ നീ അത് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഒരു ഓൾറെഡി അത് 3 മാസത്തോളം നമ്മൾ ആക്ടേഴ്സിന് ട്രെയിനിങ്ങും ഇൻട്രാക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. ഈ മമ്മൂക്ക ന്യൂ ചാലഞ്ചിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണല്ലോ. ആ ഗണത്തിൽ നോക്കുവാണെങ്കിൽ ജോജുവിന്റെ ഈ ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം മമ്മൂക്ക ചാൻസ് കിട്ടും അടുത്ത ഓർഡർ. നിങ്ങള് അങ്ങനത്തെ എനിക്കിഷ്ടല്ല അങ്ങനത്തെ ചോദ്യങ്ങൾ. കാരണം വെച്ചാല് അതിൽ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നതിനേക്കാൾ ചെറുതാക്കിയിട്ടാണ് നീ പറയുന്നത്. അല്ല എന്റെ അടുത്ത് ഞാൻ ചോദിക്കേണ്ട കാര്യം, ഞാനാണ് അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കേണ്ടത്. എനിക്ക് എന്റെ പേഴ്സണലി പറയാ, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ അങ്ങനല്ല, എന്നോട് ചാൻസ് ചോദിക്കണ്ട. കാരണം ഞാനും നാളെ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് എന്നോട് ചാൻസ് ചോദിക്കേണ്ട ഒരു ഗതി എടുത്തൊന്നും എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ഒരു പടം പോലും ഇറങ്ങാതെ നീ ഇത്രയും വലിയ ചോദ്യം ചോദിച്ചത് ഞങ്ങളുടെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കയ്യിൽ വെച്ചാൽ
സിനിമ ആഗ്രഹിക്കുന്ന സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മെസ്സേജ് പറയണം എന്തായാലും പറയാം. എന്നെ പോലെ ഡഫായിട്ടുള്ളവരെയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എന്നെ പോലെ ഉള്ളവരെയാണോ ഉദ്ദേശിക്കുന്നത്, ഡഫായിട്ടുള്ളവരെയാണോ അതോ ഹിയറിംഗ് ആയിട്ടുള്ളവരെയാണോ എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം അവർക്കിടയിൽ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ബധിരരാണെങ്കിലും സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിലും എല്ലാവരും സ്കില്ലല്ലേ ഇമ്പോർട്ടൻ്റ്. അതൊരു വ്യത്യസ്തരാക്കുന്നില്ലല്ലോ ആരെയും. കേൾക്കാൻ പറ്റുന്നതും കേൾവിയില്ലാത്തതും ഒന്നും ഒരു വ്യത്യസ്തതയല്ല. ആദ്യം തന്നെ ജോജു സാറിനാണ് നന്ദി പറയേണ്ടത്. കാര്യം ഈ പറയുന്നത് പോലെ മലയാളം എനിക്ക് എത്ര വശമില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഞാൻ എങ്ങനെ അത് ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. എനിക്കും എന്നിൽ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജോജു സാർ അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഇംഗ്ലീഷിലോട്ടാണ് ആ ഓരോ വേർഡ്സും ആക്കി മനസ്സിലാക്കി അത് എങ്ങനെ അത് എക്സ്പ്രഷൻസ് കൊടുക്കണം, അത് എങ്ങനെ ചെയ്യണം, സിറ്റുവേഷനെ മാച്ചായിട്ട് എങ്ങനെ ചെയ്യണം. അപ്പോൾ അതുപോലെ എന്നെ സെറ്റിലുള്ള എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.